ഹലോ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ താ ഇന്ന് ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇന്ന് ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനാദ്യമായിട്ടൊരു ബോട്ടിലെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തെടുക്കാതെ നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽ നിന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് പെയിൻറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേത് കണ്ടോ ഗോൾഡൻ കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് പണി കഴിയും അതുകൊണ്ടാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് നോർമൽ പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുത്താൽ മതി അതൊന്നും ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാണ്ട് നമ്മുടെ ബോട്ടിൽ ഏത് കളറാണോ ആ ഒരു കളർ വെച്ചിട്ടായാലും ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഉള്ളിൽ കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ബോട്ടിൽ പെയിൻ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താണ് നമ്മളൊരു പഴയ ബുക്കിൻ്റെ കവറുണ്ടല്ലോ ഈ ഒരു കവറാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പഴയ ബുക്കിൻ്റെ കവറോ കാർഡ് ബോർഡ് പീസോ എന്താണെങ്കിൽ എടുക്കാം കുറച്ച് കട്ടിയുള്ളതായിരിക്കണം എന്ന് മാത്രം എന്നിട്ട് നമ്മളിത് ആ കോമ്പോസ് വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതെന്നില്ലെങ്കിൽ നമുക്ക് ഒരു ക്യാപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ക്യാപ്പ് ഒരു വലിയ ക്യാപ്പിൻ്റെ വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് വരച്ചു കൊടുക്കുക പിന്നെ അതിനേക്കാളും ചെറുതായിട്ട് ഒരു ക്യാപ്പ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ വലിയ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടിലൂടെ നമ്മൾ കട്ട് ചെയ്യും അതിനുശേഷം ശേഷം ഉള്ളിൽ താ ചെറിയ റൗണ്ടിലൂടെ കട്ട് ചെയ്യും ഓക്കെ കണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ഇതിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പെയിൻ ബ്രഷ് യൂസ് ചെയ്തു ഒന്ന് മാത്രമേ ഉള്ളൂ കൈവച്ചിട്ടായാലും ചെയ്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത് സാധനം സാധനമെന്നറിയോ കാണിച്ച് തരാം ദാ നമ്മുടെ എക്സെൽ എൽ ഉണ്ടല്ലോ എക്സെല് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഒരുപാട് ഫൈൻ പൗഡർ ആവേണ്ട എന്നാൽ ചെറുതായിട്ട് തരിതരി വേണം അങ്ങനെയുള്ളത് കേട്ടോ എന്നിട്ട് ഈ ഗ്ലൂ ഇട്ട നമ്മുടെ ആ ഒരു റിംഗ് പോലെ കട്ട് ചെയ്തെടുത്തല്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ആ ഗ്ലൂവിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ അപ്പോൾ കൈ വെച്ച് തന്നെ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എക്സസ് ഉള്ള ആ ഒരു ഉണ്ടല്ലോ അത് തട്ടിക്കളയുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടാൽ നമുക്ക് ആ ഒരു നല്ല ഭംഗിയുള്ള എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കൊടുക്കണം ഉണ്ടോ ഇതേപോലെ തട്ടുക എന്നിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക വീണ്ടും എക്സെല്ലിടുക കേട്ടോ കണ്ടോ ഇപ്പം നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്തപ്പോൾ ഒരു നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കാണുന്നതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അതിന് ശേഷം എന്താ നമ്മളൊരു ഗ്രീൻ കളറാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ലീഫ് ഗ്രീൻ കളറാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസ് തീമിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ല നമ്മൾ വേറെ ഏതെങ്കിലും തീമിലാണ് ചെയ്യുന്നതെങ്കിൽ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീമിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് കളർ കൊടുക്കുക കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് റമദാൻ അങ്ങനെയുള്ളതൊക്കെ ചെയ്തെടുക്കാം റമത്താൻ ആകുമ്പോൾ നമ്മൾ ഈ റിംഗ് എന്ന് മാറ്റിയിട്ട് ഒരു മൂൺ ഷേപ്പിലോട്ടാക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്രീൻ കളർ കൊടുത്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് വേണം ഹോം ഡെക്കോറായിട്ട് വെച്ചാൽ ആ കളറായാലും കൊടുത്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ കുറേശ്ശെ വൈറ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം അത് നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇനി ഇതിന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തെർമോക്കോൾ ബോൾസ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ അവിടെയായിട്ട് കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് തെർമോക്കോൾ ബോൾസും അതുപോലെ ഗോൾഡൻ ബീഡ്സും ഒക്കെ വെച്ച് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന പീസുകൾ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ തെർമോക്കോൾ ബോൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ആയിട്ട് തെർമോക്കോൾ ബോൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാട്ടോ കേട്ടോ പറഞ്ഞാൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഒരു ഊൾ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റി കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അതാ ഇങ്ങനെ അങ്ങ് പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗം നോക്കിയിട്ട് ചെറിയൊരു പീസ് ഊളിൻ്റെ ഒരു പീസും കൂടെ എടുക്കുക എന്നിട്ട് അതൊന്ന് കെട്ടി കൊടുക്കാം കണ്ടോ ഇതേപോലെ ഒന്ന് കെട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു ബോ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ റിബണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം റിബൺ ഇല്ലാത്തവർ ഇതുപോലെ വൂളോ നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യണത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഒരു ബോ ഷേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് നമ്മളവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ സ്റ്റോൺസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ ഡ്രസ്സ് പഴയ ഡ്രസ്സ് മേലൊക്കെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് പീസൊക്കെ ഉണ്ടാവില്ല അതെടുക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് റോൾ ചെയ്തിട്ട് ചെറിയ ബോൾ ബോൾ ആക്കിയിട്ട് ഒന്ന് കളർ ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി കണ്ടോ ഇപ്പോൾ അത് നമ്മൾ ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുമല്ലേ നമ്മൾ കുറച്ച് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ആ സെൻറ്റർ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഏതൊക്കെയാണ് ഐറ്റംസ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്തെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയതിന് ശേഷം നമുക്കിത് രണ്ട് മെത്തേഡിൽ ചെയ്തെടുക്കാം കണ്ടോ ഇതിപ്പോൾ ഇതേപോലെയാണ് ഉണങ്ങി കഴിയുമ്പോൾ കിട്ടുക ഇതേപോലെ നമുക്ക് ഡോറിലോ വോളിലോ ഒക്കെ ചെയ്തെടുക്കാം ക്രിസ്മസ് റീത്ത് പോലെ ഹാങ് ചെയ്തെടുക്കാം അതല്ല നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ടിലിനാണ് കേട്ടോ അതാ കണ്ടോ ഇതേ വോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടോ ഡോർമൽ ഡെക്കറേറ്റ് ചെയ്തോ വെച്ചിട്ട് ക്രിസ്മസ് റീത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ഇനി ബോട്ടിൽ വേണ്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലാണ് അപ്പോൾ അതിനായിട്ടൊരു ഗോൾഡുമ്മേ ഒരു ക്രിസ്മസ് തീം കൊടുക്കാനായിട്ട് കുറച്ച് വൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഒരു അൺഈവൻ ഈവൺ ആയിട്ടാണ് കേട്ടോ ചുറ്റുന്ന ഇടയിൽ ഗോൾഡ് കളർ കാണുന്ന വിധത്തിലാണ് നമ്മൾ ചുറ്റുന്നത് പിന്നെ അല്ലെങ്കിൽ ഫുള്ള് വേണമെങ്കിൽ ചെയ്യാം എങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാം ഇതേപോലെ ചെയ്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു റീത്ത് ഉണ്ടല്ലോ അത് നമ്മൾ ദാ ഈ ഒരു ബോട്ടിൽ മേ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ അടിപൊളി ബോട്ടിലാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ഇട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ നല്ല രസമാണ് ക്രിസ്മസ് തീമിൽ ഇതല്ലെങ്കിൽ ഇതിൻ്റെ സെൻ്ററിൽ ബർത്ത് ഡേ എഴുതിയിട്ട് ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ന്യൂ ഇയറിന് എഴുതിയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയസിൽ ചെയ്യാം കേട്ടോ ബോട്ടിൽ വയ്ക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ സെൻ്ററിൽ നമുക്ക് ഹാപ്പി ബർത്ത് ഡേ അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഒക്കെ എഴുതി അങ്ങനെയും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം ആയിട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ ഇതൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ